എല്ലാവർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാത്തമാറ്റിക്സ് ആയിരുന്നു അല്ലേ? അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റിയാണ് കുഞ്ഞൻസ് ഗ്രൗ, കുഞ്ഞന്റെ തോട്ടം അല്ലേ. ചിന്നു ആൻഡ് മിന്നു വോണ്ടഡ് ടു ഗ്രോ ബനാനാസ്. ദേ വെന്റ് ടു കുഞ്ഞൻ എലിഫന്റ്സ് ഹോം ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ചിന്നുവിനും മിന്നുവിനും ബനാന നട്ടു വളർത്തണം അല്ലേ, അതിനായിട്ട് അവർ ആരെ സമീപിച്ചു? നമ്മുടെ കുഞ്ഞനാനയെ സമീപിച്ചു. വെൻ ഡിഡ് യു സ്റ്റാർട്ട്, എന്താണ് ചോദിച്ചത്? കുഞ്ഞനാനയോട് ചോദിക്കുകയാണ്, എപ്പോഴാണ് ഇത് തുടങ്ങിയതെന്ന്. അതായത് കുഞ്ഞനാനയ്ക്ക് ബനാനാ തോട്ടം ഉണ്ട് അല്ലേ, കുഞ്ഞനാനയ്ക്ക് ഒരു തോട്ടമുണ്ട്. അപ്പൊ കുഞ്ഞനാനയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോയതാണ്. വെൻ ഡിഡ് യു സ്റ്റാർട്ട്, എപ്പോഴാണ് തുടങ്ങിയതെന്ന് ചോദിച്ചു. അപ്പൊ കുഞ്ഞനാന പറയുകയാണ്, ഇൻ ജനുവരി, ജനുവരിയിലാണ് തുടങ്ങിയത്. ദെൻ ദ പ്ലാന്റ് ഗ്രൂ ആൻഡ് ഗ്രൂ, അങ്ങനെ വാഴ വളർന്നു വലുതായി. സീ ദ ഗ്രോത്ത് ഓഫ് ദ ബനാന ട്രീ ഫ്രം ജാനുവരി, ഇൻ വിച്ച് മന്ത് ഡിഡ് ഇറ്റ് ഫ്രൂട്ട്. അപ്പൊ ഇത് ജാനുവരിയിലാണ് നട്ടത്, അങ്ങനെയാണെങ്കിൽ ഏത് മാസമാണ് വാഴക്കുല ഉണ്ടായത്? ഇപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ജനുവരിയിൽ നട്ടത്, ദെൻ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. അപ്പൊ ഓഗസ്റ്റിലാണ് കുല ആയതല്ലേ. അടുത്ത ആക്ടിവിറ്റി, റൈറ്റ് ദ നെയിംസ് ഓഫ് മന്ത്സ് ഇൻ ഓർഡർ. നിങ്ങൾക്ക് എല്ലാവർക്കും മാസങ്ങളുടെ പേര് എഴുതാൻ അറിയാമോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നമുക്ക് എഴുതി നോക്കാം. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഹൗ മെനി മന്ത്സ്, എത്ര മാസങ്ങളുണ്ട്? 12, 12 മാസങ്ങളുണ്ടല്ലേ. There are 12 months in a year. ഒരു വർഷത്തിൽ 12 മാസങ്ങളുണ്ട്. അടുത്ത ആക്ടിവിറ്റി നോക്കാം. കംപ്ലീറ്റ് ദ ബോക്സസ്. കാലണ്ടർ, കാലണ്ടർ ഷീറ്റ് ഓഫ് ഡിസംബർ 2015 ഈസ് ഷോൺ ബിലോ. സം ഡേറ്റ്സ് ആർ മിസ്സിംഗ്, ഫിൽ ഇൻ ദീസ്. 2015 ഡിസംബറിലെ ഒരു കലണ്ടർ ഷീറ്റാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ കുറച്ച് ഡേറ്റ്സ് തന്നിട്ടില്ല, കുറച്ച് തീയതികൾ മിസ്സായിട്ടുണ്ട്, അവിടെ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പം നമുക്ക് പറഞ്ഞു നോക്കാം. ട്യൂസ്ഡേ തൊട്ടാണ് അല്ലേ ഡിസംബർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ ട്യൂസ്ഡേ തൊട്ടാണ്. ട്യൂസ്ഡേ 1, 2, വെനസ്ഡേ 2, തേഴ്സ്ഡേ 3, ഫ്രൈഡേ 4, സാറ്റർഡേ 5, സൺഡേ 6, മൺഡേ 7, പിന്നെ അടുത്ത ട്യൂസ്ഡേ എത്രയാണ് വരുന്നത്? 8, പിന്നെ 9, 10, 11, 12, 13, 14, then 15, അത് കഴിഞ്ഞിട്ട് 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31. അപ്പൊ ഇവിടെ 4 ദിവസമാണ് മിസ്സായിരിക്കുന്നത്, അവിടെ നമ്മൾ എഴുതി 8, 9, 15, 16 അല്ലേ. ടുഡേ ഈസ് സൺഡേ, ഇന്ന് ഞായറാഴ്ചയാണ്, അതായത് 13th. നെക്സ്റ്റ് സാറ്റർഡേ ഈസ് മാർക്കറ്റ് ഡേ, അടുത്ത സാറ്റർഡേ 19 ആണ് ഡേറ്റ് അല്ലേ. ഇന്ന് സൺഡേ 13th ആണെങ്കിൽ അടുത്ത സാറ്റർഡേ എന്ന് പറയുന്നത് 19 ആണ്. കംപ്ലീറ്റ് ദ ബോക്സസ്. ഇവിടെ നമുക്ക് 13 സൺഡേ ആണ് വന്നിരിക്കുന്നത്, 14 മൺഡേ. അപ്പോ 15 ട്യൂസ്ഡേ, 16 വെനസ്ഡേ, 17 തേഴ്സ്ഡേ, 18 ഫ്രൈഡേ, 19 സാറ്റർഡേ. നെക്സ്റ്റ് ലെറ്റ്സ് ഫൈൻഡ് എ പാറ്റേൺ. റൈറ്റ് ദ ഡേറ്റ്സ് ഓഫ് സൺഡേസ് ഇൻ ഓർഡർ. ഇവിടെ ഏതൊക്കെ തീയതികളാണ് ഞായറാഴ്ച വരുന്നത്? 6, 13, 20, 27. റൈറ്റ് ദ ഡേറ്റ്സ് ഓഫ് മൺഡേസ്, അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച വരുന്ന തീയതികൾ, 7, 14, 21, 28. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദീസ്, ഈ ഡേറ്റുകളുടെ ഒരു പ്രത്യേകത എന്താണ്? 6, 13, 20, 27 എന്ന് പറയുന്നത് 6നോട് 7 ആഡ് ചെയ്താൽ 13, 13നോട് 7 ആഡ് ചെയ്താൽ 20, 20നോട് 7 ആഡ് ചെയ്താൽ 27. അതുപോലെ തന്നെയാണ് 7 പ്ലസ് 7 14, 14 പ്ലസ് 7 21, 21 പ്ലസ് 7 8. ഓരോ ഡേറ്റിനോടും 7 ആഡ് ചെയ്താണ് അടുത്ത ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, അടുത്ത ഡേറ്റ് വരുന്നത്. ഓക്കെ, ഓൺ 1 മൺഡേ ഓഫ് എ മന്ത് ഈസ് ഓൺ ദി 20th. വാട്ട് ഈസ് ദ ഡേറ്റ് ഓഫ് ദി നെക്സ്റ്റ് മൺഡേ? ഈ മാസത്തിലിപ്പോഴ് മൺഡേ 20 തീയതി വന്നിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അടുത്ത മൺഡേയിൽ എത്രയായിരിക്കും? 27 ആയിരിക്കും. എന്താണ് കാര്യം? 20 പ്ലസ് 7 27. ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ എ വീക്ക്? 7 days. There are 7 days in a week. അപ്പൊ ആ 7 days ആണ് നമ്മൾ ഈ ആഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മൺഡേ ആണെങ്കിൽ
അടുത്ത മൺഡേ ഇന്നത്തെ ഡേറ്റ് പ്ലസ് സെവൻ അപ്പൊ ഇവിടെ അടുത്ത മൺഡേ 27 ആണ് വരുന്നത് അതുപോലെ വാട്ട് അബൌട്ട് ദ മൺഡേ ആഫ്റ്റർ ദാറ്റ് അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള മൺഡേ എത്രയായിരിക്കും വരുന്നത് സെവൻ ആഡ് ചെയ്താൽ പോരെ 27 കൂടെ സെവൻ ആഡ് ചെയ്യണം 28, 29, 30, 31 ഡിസംബറിൽ 31 വരെയുള്ളൂ പിന്നെ നമ്മൾ 1, 2, 3 എന്ന കൗണ്ടിന് 1, 2, 3 അപ്പൊ അടുത്ത മൺഡേ 3 ആണ് ഡേറ്റ് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലെറ്റ്സ് ഡു മാരേജ് ഇൻ ദ ഫോറസ്റ്റ് കാട്ടിലെ കല്യാണം കിങ്ങിണി ദ ഡിയർ ഇസ് ഗെറ്റിംഗ് മാരീഡ് കിങ്ങിണിമാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ് അല്ലെ കിങ്ങിണിമാന്റെ കല്യാണമായി ഓൾ ദ അനിമൽസ് ഇൻ ദ ഫോറസ്റ്റ് ആർ സോ ഹാപ്പി കാട്ടിലുള്ള എല്ലാ മൃഗങ്ങൾക്കും വളരെ സന്തോഷമായി ചങ്കരൻ ദ മങ്കി ഈസ് ഇൻ ചാർജ് ഓഫ് ദി ഫീസ്റ്റ് ഈ വിരുന്നിന്റെ നോക്കി നടത്തിപ്പുകാരൻ ആരാണ് ചങ്കരൻ മങ്കിയാണ് ദ അനിമൽസ് സ്റ്റാർട്ടഡ് കമ്മിങ് വിത്ത് വേരിയസ് തിങ്സ് മൃഗങ്ങൾ എല്ലാവരും ഓരോരോ സാധനങ്ങളുമായി വരാൻ തുടങ്ങി അപ്പൊ ഓരോരുത്തരും കൊണ്ടുവന്ന സാധനങ്ങൾ നമുക്ക് നോക്കാം ആന കൊണ്ടുവന്ന് മാൻ കുതിര മുയല് ഫോക്സ് മങ്കി ഇവരെല്ലാം ഓരോരോ സാധനമായിട്ട് വന്നിട്ടുണ്ടല്ലേ ഇപ്പൊ നമുക്ക് നോക്കാം 35 കോക്കനട്ട് 18 പൈനാപ്പിൾ 27 പൈനാപ്പിൾ 42 പപ്പായ 67 പപ്പായ 30 കോക്കനട്ട് ഓരോരുത്തരും കൊണ്ടുവന്നതാണ് വായിച്ചത് ഹൂ ബ്രോട്ട് മോർ കോക്കനട്ട്സ് ആകെ രണ്ടുപേരാണ് കോക്കനട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ ആരൊക്കെയാണ് എലിഫന്റ് ആൻഡ് മങ്കി അവര് രണ്ടുപേരും കൂടി എത്ര കോക്കനട്ട്സ് കൊണ്ടുവന്നു എലിഫന്റ് 35 മങ്കി 30 35 30 കൂടി കൂട്ടണം അപ്പൊ 65 കിട്ടി ഹൗ മെനി മോർ ഹൂ ബ്രോട്ട് മോർ കോക്കനട്ട്സ് ഇതിൽ ആരാണ് കൂടുതൽ തേങ്ങ കൊണ്ടുവന്നത് ആനയാണ് അല്ലേ ആന 35 കോക്കനട്ട് കൊണ്ടുവന്നു 35 കോക്കനട്ട്സ് മങ്കി കൊണ്ടുവന്നത് 30 കോക്കനട്ട്സ് ഹൗ മെനി മോർ ഇപ്പം കുരങ്ങൻ കൊണ്ടുവന്നതിനേക്കാൾ എത്ര തേങ്ങ കൂടുതൽ ആന കൊണ്ടുവന്നു എങ്ങനെ കാണാം 35 - 30 ഇല്ലെങ്കിൽ 30 എത്ര കൂട്ടിയാൽ 35 കിട്ടും 31, 32, 33, 34, 35 30 5 ആഡ് ചെയ്താൽ 35 കിട്ടും അല്ലേ അപ്പം എത്ര തേങ്ങയാണ് കൂടുതൽ ആന കൊണ്ടുവന്നത് 5 തേങ്ങ കുരങ്ങനേക്കാൾ 5 തേങ്ങ കൂടുതൽ ആന കൊണ്ടുവന്നു അപ്പൊ ഇവിടെ 5 എന്ന് എഴുതണം അടുത്തത് ഹൗ മെനി കോക്കനട്ട്സ് ആർ ദെയർ ഇൻ ഓൾ ടോട്ടൽ എത്ര കോക്കനട്ട്സ് ഉണ്ട് എലിഫന്റ് കൊണ്ടുവന്ന 35 പ്ലസ് മങ്കി കൊണ്ടുവന്ന 30, 35 + 30, 65 ഓക്കെ 55 കോക്കനട്ട്സ് ആർ നീഡഡ് ഫോർ ദ ഫീസ്റ്റ് വിരുന്നിന് 55 തേങ്ങ വേണം വുഡ് ദേർ ബി എനി കോക്കനട്ട് ലെഫ്റ്റ് ഇഫ് സോ ഹൗ മെനി അങ്ങനെയാണെങ്കിൽ തേങ്ങ ബാക്കി വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബാക്കി വരുമെങ്കിൽ എത്ര ബാക്കി വരും ഇപ്പൊ നമുക്കറിയാം ടോട്ടൽ എത്ര കോക്കനട്ട്സ് ഉണ്ട് 65 കോക്കനട്ട്സ് ഫീസ്റ്റിന് വേണ്ടുന്നത് ആവശ്യമുള്ളത് 55 കോക്കനട്ട്സ് ആണ് അപ്പം ബാക്കി വരും അല്ലേ 55 മതി അപ്പൊ എത്ര കോക്കനട്ട്സ് ബാക്കി വരും എന്ന് എങ്ങനെ കാണാം 65 നിന്നും 55 മൈനസ് ചെയ്യണം അപ്പം എത്ര തേങ്ങ ബാക്കി വരും 10 കോക്കനട്ട്സ് ഓക്കെ ഹൗ മെനി പൈനാപ്പിൾസ് ഇൻ ഓൾ ഇനി അടുത്തത് പൈനാപ്പിൾ എത്രയുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇൻ ഓൾ ടോട്ടലാണ് ചോദിച്ചിരിക്കുന്നത് എത്ര പൈനാപ്പിൾ ഉണ്ട് ടോട്ടൽ ഡീറും ഹോസുമാണ് പൈനാപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ 18 + 27 18 + 27 45 പൈനാപ്പിൾസ് ഉണ്ട് 8 ഓഫ് ദം വേർ ലെഫ്റ്റ് ആഫ്റ്റർ ദ ഫീസ്റ്റ് ഈ വിരുന്ന് കഴിഞ്ഞപ്പോൾ 8 പൈനാപ്പിൾ ബാക്കി വന്നു ഹൗ മെനി വേർ യൂസ്ഡ് ഫോർ ദ ഫീസ്റ്റ് അങ്ങനെയാണെങ്കിൽ എത്ര പൈനാപ്പിൾ ഫീസ്റ്റിന് ഉപയോഗിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെ കാണാം നമുക്ക് 45 - 8 45 നിന്നും 8 മൈനസ് ചെയ്യുക എങ്ങനെ മൈനസ് ചെയ്യാം ഒന്ന് കുറച്ച് കുറച്ച് എണ്ണി നോക്കാം 44, 43, 42, 41, 40, 39, 38, 37 എത്ര കിട്ടി 37 കിട്ടിയില്ലേ സോ 37 ഇസ് ദ ആൻസർ അപ്പോ ഫീസ്റ്റിന് എത്ര പൈനാപ്പിളാണ് ഉപയോഗിച്ചത് 37 പൈനാപ്പിൾസ് ദേ യൂസ്ഡ് 100 പപ്പായാസ് വുഡ് ദേ ബി പപ്പായ ലെഫ്റ്റ് ഇഫ് സോ ഹൗ മെനി ഇനി പപ്പായയുടെ കണക്കാണ് 100 പപ്പായ അവർ ഉപയോഗിച്ചു അപ്പോ ബാക്കി ഉണ്ടാവുമോ പപ്പായ അതിനെന്ത് വേണം നമ്മൾ ആദ്യം ടോട്ടൽ കാണണം അല്ലേ പപ്പായയുടെ ടോട്ടൽ കാണാനെ രണ്ടുപേര് പപ്പായ കൊണ്ടുവന്നു റാബിറ്റും കൊണ്ടുവന്നു ഫോക്സും കൊണ്ടുവന്നു അല്ലേ അപ്പൊ 42 + 67 എത്രയാണ് 42 + 67 109 അല്ലേ 42 എത്ര ടെൻസ് ഉണ്ട് 4 tens 67 6 tens 4 tensും 6 tensും 10 tens ആയി അല്ലേ 100 ആയി ഇനി 2 ones ഉം 7 ones ഉം ഉണ്ട് 2 ones + 7 ones 9 ones 100 + 9 109 കിട്ടിയല്ലോ ഇനി ഫീസ്റ്റിന് ഉപയോഗിച്ചത് എത്രയാണ് 100 papayas അപ്പൊ ബാക്കി എത്ര ഉണ്ട് 9 109 നിന്നും 9 മൈനസ് ചെയ്താൽ മതി അല്ലേ
109 बाकी 9 तो 9 पपायास बाकी वन अड़ क्वेश्चन क्विक कैलकुलेशन ईच पिक्चर शोस ग्रूप ऑफ 10 एंड सम मोर Write the numbers in the boxes and find their sum. ഇവിടെ നമുക്ക് ഗ്രൂപ്പ്സ് തന്നിട്ടുണ്ട് അല്ലേ? 10 ന്റെ ഗ്രൂപ്പ് എത്രണ്ണം ഉണ്ട്? ഫസ്റ്റ് കോളത്തിൽ 10 ന്റെ ഗ്രൂപ്പ് 2 10 ന്റെ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? 2 groups of 10 and 1s of 4 1s. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? 2 10s 20 plus 4. 20 plus 4 24. അടുത്തത് 10 ന്റെ ഒരു ഗ്രൂപ്പേ ഉള്ളൂ അല്ലേ? അപ്പം 10 plus 1s ന്റെ എത്ര 1s ഉണ്ട്? 5 1s. 10 plus 5 15. അപ്പോൾ നമുക്ക് അവിടെ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 24 plus 15, 39. Total 39. Next, 10 ന്റെ 5 ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? 5 groups of 10. എത്ര 1s ഉണ്ട്? 6 1s. അപ്പോൾ 5 10s plus 6 1s, 50. 5 10s, 50. Plus 6, 56. അവിടെ 56 ആണ്. 3 10s ഉം 7 1s ഉം ആണ്. 3 10s makes 30 plus 7, 37. അവിടെ 37. Total 56. Plus 37, 93. Add the activity. Which pairs of the numbers in the cells add up to 100? 100 kittan. Nammal idil ninnum pair kandathanam. 100 inde pairs kandathanam. Ivide or example namak thannittundu. 30 plus 70, 100. Adu pole nammal 100, 100 inde pairs ne kandathanam. Okay. Namak 90 plus 10. Ethrayana? 100 aanu. 45 plus 55. 100 aanu. 75 plus 25. 100. 75-നോട് 25 കൂട്ടിയാൽ 100 ആണ്. അതുപോലെ 72 plus 28, 100. 72-നോട് 28 കൂട്ടിയാലും 100 ആണ് കിട്ടുന്നത്. Then 67 plus 33, 100. അടുത്തത് നോക്കാം. Let's complete the pattern. Find the relation between the numbers on the circles. Complete the pattern. Numbers on the last figures like this. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഈ സർക്കിൾസിൽ തന്നിരിക്കുന്നത്? ഫസ്റ്റ് 12 ആണ് തന്നിരിക്കുന്നത് അല്ലേ? ദെൻ 15. പിന്നെ 27 തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ 12ഉം 15ഉം കൂടി ആഡ് ചെയ്താണ് 27 എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പൊ 12ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 13, 14, 15. 3 12നോട് 3 ആഡ് ചെയ്ത് 15 കിട്ടി. നെക്സ്റ്റ് 14 ആൻഡ് 18. 14നോട് എത്ര ആഡ് ചെയ്തപ്പോഴാണ് 18 കിട്ടിയത്? 15, 16, 17, 18. 4 4 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 16നോട് എത്ര ആഡ് ചെയ്തപ്പോൾ 21 കിട്ടി? 17, 18, 19, 20, 21. 5. അപ്പൊ ഇവിടെ ആദ്യം 3, ആദ്യം 3 ആഡ് ചെയ്തു, പിന്നെ 4 ആഡ് ചെയ്തു, പിന്നെ 5 ആഡ് ചെയ്തു. ഇനി അടുത്തത് 6 ആഡ് ചെയ്യുക. പക്ഷെ ഇവിടെ എത്ര വരും അത് നമുക്കറിയില്ല അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് 12 തന്നു, പിന്നെ 14 ആണ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ 12നോട് 2 ആഡ് ചെയ്താൽ 14 കിട്ടും. 14നോട് 2 ആഡ് ചെയ്താൽ 16 കിട്ടും. 16നോട് 2 ആഡ് ചെയ്താൽ 18 കിട്ടും. അപ്പൊ ഇവിടെ 18 ആണ്. പിന്നെ 18നോട് 6 ആഡ് ചെയ്താൽ 19, 20, 21, 22, 23, 24. അപ്പൊ ഇവിടെ 24. 18 പ്ലസ് 24, 42. ഇവിടെ 42. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മാത്തമാറ്റിക്സിൻ്റെ ആക്ടിവിറ്റീസ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.